അയ്യോ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഡൗൺ കൗണ്ടറാണ്. നമ്മളിപ്പോൾ ഇതുവരെ കൗണ്ടറിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് പറഞ്ഞു, സിങ്കണസ് പറഞ്ഞു, അസിങ്കണസ് പറഞ്ഞു, 2 ബിറ്റ് FF യൂസ് ചെയ്താൽ എങ്ങനെ, 3 ബിറ്റ് ആണെങ്കിൽ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിങ്കണസിൻ്റെ കേസിലും അങ്ങനെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ അപ്പോ ഡൗൺ കൗണ്ടറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ അപ്പ് കൗണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഡൗൺ ആയിട്ടും കൗണ്ട് ചെയ്യാൻ കഴിയും. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്താണ്, ഈ കൗണ്ട് വിച്ച് ക്യാൻ കൗണ്ട് അപ്പോ ഡൗൺ ഈസ് കോൾഡ് അപ്പോ ഡൗൺ കൗണ്ടർ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അപ്പായിട്ടും കൗണ്ട് ചെയ്യാൻ കഴിയും, ഡൗൺ ആയിട്ടും കൗണ്ട് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ അപ്പോ ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. രണ്ടും പോസിബിളാണ്, കോമ്പിനേഷനാണ്. ആൻഡ് അപ്പോ ഡൗൺ കൗണ്ടർ ക്യാൻ ബി ഐദർ സിങ്കണസ് ഓർ അസിങ്കണസ്. നമുക്ക് രണ്ടും പോസിബിളാണ്, സിങ്കണസ് കൗണ്ടറും പോസിബിളാണ്, അസിങ്കണസ് കൗണ്ടറും പോസിബിളാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അസിങ്കണസ് അപ്പോ ഡൗൺ കൗണ്ടറാണ്. ആൻഡ് അസിങ്കണസ് ഓർ റിപ്പിൾ കൗണ്ടർ ആക്ട് ബൈ ഇറ്റ്സെൽഫ് ആസ് ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ. നമ്മുടെ അസിങ്കണസ് കൗണ്ടറിന് വേണമെങ്കിൽ അപ്പായിട്ടും ഡൗൺ ആയിട്ടൊക്കെ ആക്ട് ചെയ്യാൻ കഴിയും. ക്യാൻസൽ 2 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടേബിൾ. നമ്മളിപ്പോൾ ഒരു 2 ബിറ്റ് ആയിട്ടുള്ള റിപ്പിൾ കൗണ്ടർ, അതായത് നമ്മുടെ അസിങ്കണസ് കൗണ്ടറിനെ കൺസിഡർ ചെയ്യുകയാണ്, അതിൻ്റെ ട്രൂത്ത് ടേബിളും കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് ഇതൊക്കെ നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് ഒന്നിന് ഫസ്റ്റത്തെ FF ക്ലോക്ക് പൾസ് പാസ് ചെയ്യുക, നെക്സ്റ്റ് ഫസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടാണ് പാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ എന്താണ് ട്രൂത്ത് ടേബിൾ, ഔട്ട്പുട്ട് ടേബിൾ. ഇവിടെ നോക്കൂ, Q1 ഉണ്ട്, Q0 ഉണ്ട്, Q1 ഉണ്ട്, Q0 ഉണ്ട്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളും മനസ്സിലാക്കാൻ ഈസിയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ക്ലോക്ക് കൺസിഡർ ചെയ്യുക, 0, 1, 2, 3 എന്ന ജസ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ, കാരണം ചിലർക്കൊക്കെ ഇതെല്ലാം കൂടെ കാണുമ്പോൾ തല പുകയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെച്ചെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ Q1 ഉം Q0 ആണ്. അപ്പോൾ ഫസ്റ്റ് 00 കേസ് വന്നു, പിന്നെ 01 കേസ്, പിന്നെ 10 കേസ്, പിന്നെ 11 കേസ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 ആണ്. ഇതാണ് Q0 എന്ന് വെച്ചാൽ ഇവിടെ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് എന്തേ കൊടുക്കുന്നത്, 0101 എന്ന് കൊടുക്കുക. ഇവിടെ 0000 അല്ല, സോറി, 11, കാരണം നമ്മൾ മറ്റേതൊക്കെ പറഞ്ഞില്ലായിരുന്നു. കാരണം Q0 ആകുമ്പോൾ ഇങ്ങനെ, Q1 ആകുമ്പോൾ ഇങ്ങനെ, പിന്നെ Q2 Q3 ആകുമ്പോൾ പിന്നെ ഇങ്ങനെ കൂടും നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് ഫണ്ട്സൊക്കെ. അപ്പോൾ നമ്മൾ ഈ 01 കേസ് വരുമ്പോൾ ആദ്യം Q0 ഡാഷ് എന്തായിരിക്കും, 1 അതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ 0 ആയതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, 1. കാരണം 0 ആകുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റാണ് ഇവിടെ വരിക. ഇവിടെ 1 ആയതുകൊണ്ട് അവിടെ 0 വന്നു, ഇവിടെ 0 ആയതുകൊണ്ട് അവിടെ 1 വന്നു, ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ 1 വന്നു, 1 ആയതുകൊണ്ട് ഇവിടെ 0. നേരെ കോംപ്ലിമെൻറ്റാണ് ഈ Q1 ഡാഷിനും Q0 ഡാഷിനും കൊടുക്കുക. ഇവിടെ രണ്ടും 1 ആയതുകൊണ്ട് 0 വന്നു. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഓരോ കൺസെപ്റ്റ് എടുക്കുക, ഇതെങ്ങനെയൊക്കെ സിംപ്ലിഫൈ ചെയ്ത് പഠിക്കാൻ കഴിയും എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറഞ്ഞു, നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു എങ്ങനെയാണ് 0s and 1s വരാമെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ രണ്ട് രീതിയിലെടുക്കാം. ഒന്ന് ഇതിൻ്റെ അപ്പായിട്ടുള്ള വേർഷനാണ് Q1 Q0, ഡൗൺ ആയിട്ടുള്ള വേർഷനാണ് Q1 ഡാഷ് Q0 ഡാഷ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ വെച്ചൊരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഫ്രം ഔട്ട്പുട്ട് ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഔട്ട്പുട്ട് Q1 Q0 ഈസ് അപ്പ് ആൻഡ് സീക്വൻസ് ദാറ്റ് Q1 ഡാഷ് Q0 ഡാഷ് ഇസ് ഡൗൺ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് അപ്പാണ്, ഇത് ഡൗൺ ആണ്, കണ്ടോ. കാരണം 00, 01, 10, 11, കാരണം 0, 1, 2, 3 അങ്ങനെയാണല്ലോ അത് വരുന്നത്. കാരണം ഞാൻ ഈ ബിറ്റിൻ്റെ നമ്പറിങ്ങൊക്കെ നിങ്ങൾക്ക് പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ലൊക്കേഷനും ഓരോ നമ്പർ 1, 2, 4, 8 എന്നൊക്കെ പറഞ്ഞ് നമ്പർ സിസ്റ്റം ഞാൻ ഫസ്റ്റ് നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ, തേർഡ് മോഡിൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് അതിനോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാണ്. അപ്പോൾ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്താണ് കാര്യം, കൺസെപ്റ്റുകൾ. ഇതിൻ്റെ റിവേഴ്സാണ്, അതായത് ഇത് ഡൗൺ ആണ്. കാരണം 1, 1, 1, 0, 0, 1, 0, 0 ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ടേബിളിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, Q1 Q0 അപ്പാണ്, കാരണം ഇത് അപ്പായി വരികയാണ്, അസെൻഡിങ് ഓർഡറിലാണ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്, ഡിസെൻഡിങ് ഓർഡറിലാണ്, അതായത് ഇത് ഡൗൺ ആണ്. ഓക്കെ, ബട്ട് ഇൻ പ്രാക്ടിക്കൽ സർക്യൂട്ട് ഈസ് ഡിസൈഡ് ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ഒപ്റ്റൈൻ ആൻഡ് Q1 Q0 ഔട്ട്പുട്ട്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴും ചെയ്യാറുള്ള എന്താണ്, ഈ Q1 എന്ന് എന്താ റിസൾട്ട് വരുന്നത്, അതേപോലെ Q0 എന്ന് എന്താ റിസൾട്ട് വരുന്നത്, അതിൻ്റെ ബേസിലാണ് നമ്മൾ ഔട്ട്പുട്ടിന് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, രണ്ട് രീതിയിലും പോസിബിൾ ആക്കാനാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഇതുവരെ നമ്മൾ അപ്പിൻ്റെ ബേസിലാണ് ചെയ്തിരുന്നത്, അതായത് Q1 ഉം Q0 എങ്ങനെയാണ് ഔട്ട്പുട്ട് അതിൻ്റെ ബേസിലാണ് ചെയ്തിരുന്നതെങ്കിൽ എങ്കിൽ ഇനി തൊട്ട് അങ്ങോട്ട് നമുക്ക് അപ്പാണെങ്കിലും ചെയ്യണം, ഡൗൺ ആണെങ്കിലും ചെയ്യണം. അതാണ് അപ്പോ ഡൗൺ കൗണ്ടർ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇത് വെച്ച് ഇതുവരെയുള്ള നമ്മളുടെ ആ ടെക്നിക്സ് ഓഫ് യൂസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്, Q1 ഉം Q0 വെച്ചാണ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Q- വെച്ച് എങ്ങനെ നമുക്ക് ഡൗൺ കൗണ്ടർ ഉണ്ടാക്കാം. ടു ഹാവ് എ ഡൗൺ കൗണ്ടർ യൂസ് Q- ഔട്ട്പുട്ട് ആസ് ക്ലോക്ക് പൾസ് ഫോർ നെക്സ്റ്റ് FF. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് കൊടുത്തതാണ്. അതായത് നമ്മളുടെ FF ഫസ്റ്റ് കൊടുത്തു, നെക്സ്റ്റ് FF കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, Q- എന്നുള്ള ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലോക്ക് ആക്റ്റീവാക്കി കൊടുക്കുന്നത്. അതായത് ഡൗൺ കൗണ്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇതാണ് നമ്മളുടെ പഴയ ടേബിൾ തന്നെയാണ്, ഇതിൽ മാറ്റമൊന്നുമില്ല.
അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്ലോക്കിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് ഇത് റിവേഴ്സ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വരിക, ഇവിടെ സീറോ ആകുമ്പോൾ ഇവിടെ വണ്ണ് വരും, അപ്പോൾ ഇവിടെ സീറോ കിട്ടും. പക്ഷേ ഒരിക്കലും ഇത് ആക്റ്റീവ് ആവില്ല, കാരണം ഇത് എന്താണ് നെഗറ്റീവ് ക്ലോക്കാണ്. ഇവിടെ സീറോ വരുമ്പോൾ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഇവിടെ എന്ത് വരും, ഇവിടെ വൺ സീറോ വരുമ്പോൾ ഇവിടെയും സീറോ ആയിരിക്കും ഫസ്റ്റ്. നെക്സ്റ്റ് കേസിൽ ഇവിടെ വണ്ണ് വരുമ്പോൾ ഇവിടെ സീറോ ആവും, അപ്പോൾ ഇത് ആക്റ്റീവായിട്ട് ഇത് വണ്ണായിട്ട് മാറും. നെക്സ്റ്റ് കേസിൽ ആ വണ്ണ് എടുത്തിട്ട് പിന്നെ അത് ടോഗിൾ ചെയ്യും, ഈ സീറോ ക്യൂ സീറോ ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യുമ്പോൾ അവിടെ എന്താവും, സീറോ ആകും. അപ്പോൾ ഇവിടെ എന്താണ് വണ്ണാണ്ടായിരിക്കും, അപ്പോൾ സീറോ വണ്ണ് വരും. ലാസ്റ്റ് കേസിൽ ഇത് ടോഗിൾ ചെയ്തിട്ട് വണ്ണാകും, അപ്പോൾ ഇവിടെയും വണ്ണായിരിക്കും. അല്ല ഇവിടെ സീറോ ആയതുകൊണ്ട് പിന്നെ ആ കേസിൽ ഇവിടെ വണ്ണാവും. അങ്ങനെ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് അത്രേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇതാണ് നിങ്ങൾ അപ്പോ ഡൗൺ കൗണ്ടറിൻ്റെ ഫിഗറായിട്ട് വരയ്ക്കേണ്ടതുള്ളൂ. ഇതൊക്കെ വെറുതെ ജസ്റ്റ് ഇങ്ങനെയും ചെയ്യാം, ഇത് അപ്പ് കാണാനാണ്, ഇത് ഡൗൺ കാണാനാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഫിഗർ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ, അപ്പോ ഡൗൺ കൗണ്ടർ. ഇതിനകത്ത് എങ്ങനെയാണ് അപ്പും ഡൗണും ചെയ്യുന്നത് നോക്കാം. റിപ്പിൾ കൗണ്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ് ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ. റിപ്പിൾ കൗണ്ടർ എന്താണ്, അപ്പും ഡൗണും കൗണ്ടറായിട്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. വെൻ അപ്പോ ഡൗൺ സിഗ്നൽ ഈസ് വൺ, കൗണ്ട് സീക്വൻസ് ഈസ് അപ്പ് ആൻഡ് ക്യൂ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ആസ് ദ ക്ലോക്ക് പൾസ് ഓഫ് ദി നെക്സ്റ്റ്. അപ്പോൾ ഈ ഫിഗർ നോക്കാം. അത് ഫിഗർ നോക്കിയാൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഇവിടെ രണ്ട് എഫ് എഫ് കൊടുത്തിട്ടുണ്ട്, രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഒന്നിനകത്ത് ടി ആണ് ഇൻപുട്ടായി കൊടുത്തിട്ടുള്ളത്, ഇവിടെ ടീയും കൊടുത്തിട്ടുണ്ട്, പിന്നെ മറ്റേൻ്റെ നൂറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു അസിങ്ക്രണസ് സൈറ്റ് ആയതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഡാറ്റ ഇന്നായിട്ട് ക്ലോക്കൊക്കെ കൊടുത്തു, പിന്നെ ഉള്ളിലേക്ക് ക്ലോക്കൊക്കെ എന്താ നമ്മൾ കൊടുക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അപ്പിൻ്റെയും ഡൗണിൻ്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട്, അപ്പിൻ്റെയും ഡൗണിൻ്റെയും കോമ്പിനേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിനുള്ള പോസിബിലിറ്റീസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് ഈ രണ്ട് ആഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അപ്പ് ഓർ ഡൗൺ. ഈ അപ്പോ ഡൗൺ ആണ് തീരുമാനിക്കുന്നത് ഏത് കൗണ്ടറാണ് ഇത് എന്ന് വെച്ചാൽ, ഇതിനകത്ത് അപ്പും പോസിബിളാണ്, അപ്പ് കൗണ്ടറും പോസിബിളാണ്, ഡൗൺ കൗണ്ടറും പോസിബിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ രണ്ട് സെപ്പറേറ്റായി നമ്മൾ ചെയ്തത്, കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് ഈ ഫിഗർ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു കേസ് വരുമ്പോൾ അപ്പും വർക്ക് ചെയ്യണം, മറ്റേ കേസ് വരുമ്പോൾ ഡൗണും വർക്ക് ചെയ്യണം, എന്നാലേ രണ്ടും എക്സിക്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണിത്, ഫൈനൽ ഫിഗർ ആണിത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേസിൽ അപ്പ് വൺ ആണ്, സപ്പോസ് ഈ ആരോ വൺ ആണ്, ഇവിടെ കണ്ടോ, ഇതിമെന്ന് പോകുന്ന ഈ താഴേക്ക് പോകുന്ന ആരോ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറാണ്. അതായത് ഇവിടെ വൺ ആണെങ്കിൽ ഇവിടെ സീറോ ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഇതിലെ വണ്ണ് പോയി, അപ്പോൾ ഇതിൽ സീറോ ആണ് പോവുക. അങ്ങനെ പോകുമ്പോൾ ഇത് ആൻഡ് ഗേറ്റിലൂടെയാണ് ഇത് രണ്ടും പാസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കേസ് ഇത് വൺ ആണല്ലോ, ഇത് വൺ ആകുമ്പോൾ ഇതിലുള്ള വാല്യൂ എന്താണെന്ന് നോക്കും ക്യൂ. അതായത് നമ്മളിത് അപ്പ് കൗണ്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യൂവിലെ വാല്യൂ എന്താണെന്ന് നോക്കും, അതും വൺ ആണെങ്കിൽ എന്തായി, വൺ വൺ ആയി, റിസൾട്ട് വൺ ആയി. പക്ഷേ ഇവിടെ എന്താണ്, നമ്മളിത് വൺ ആണെങ്കിൽ ഇവിടെ സീറോ ആണ് പറഞ്ഞില്ലേ, അപ്പോൾ പിന്നെ ഈ ക്യൂ ഡാഷ് വാല്യൂ എന്തായിട്ടൊരു കാര്യമില്ല. കാരണം എന്താണ്, ആൻഡ് ഗേറ്റിലൂടെയാണ് പോകുന്നത്, വൺ ആണെങ്കിൽ മാത്രമേ അവിടെ സൊല്യൂഷൻ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അപ്പ് കൗണ്ടറാണ് വർക്ക് ചെയ്യുക, ഇത് നേരെ നോറിലൂടെ പോവും, എന്നിട്ട് റിസൾട്ട് ടീയിലെത്തും, എന്നിട്ട് ഇത് എക്സിക്യൂഷൻ നടക്കും. അതല്ല, വേറൊരു കേസ് വരുന്നുണ്ട്. എന്താണ്, ഇത് സീറോ ആണ് എങ്കിൽ അപ്പ് സീറോ ആയി, അപ്പോൾ നമ്മൾ ഈ ഇൻവേർട്ടറോടെ പോകുമ്പോൾ ഇതെന്തായി, ഇത് വണ്ണായി. അവിടെ നമ്മൾ മെയിൻറ്റെ ആരെയാണ്, നമ്മുടെ ക്യൂ ഡാഷിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനെ മെയിൻറ്റെ ചെയ്യും. അപ്പോൾ മിക്കവാറും അവിടെ വണ്ണ് വരും, വണ്ണ് വന്നാൽ അത് ഇതിൽ പോയിട്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ അപ്പോൾ ഇവിടെ എന്താ നടക്കുക, ഇവിടെ സീറോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ അപ്പ് കൗണ്ടറിന് നമ്മൾ മെയിൻറ്റെ ഇല്ല, നമ്മളുടെ ഡൗൺ കൗണ്ടറിന് മാത്രമേ മെയിൻറ്റെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് എന്താ മനസ്സിലായില്ലേ. ആരാണോ ഇതിനകത്ത്, ഈ രണ്ട് ആൻഡ് ഗേറ്റ് ഉണ്ട്, ഇത് അപ്പിന് വേണ്ടിയിട്ടുള്ളത്, ഇത് ഡൗണിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ക്യൂ ഉണ്ട് ഇൻപുട്ടായിട്ട്, ഇവിടെ ക്യൂ ഡാഷ് ഉണ്ട്. അപ്പോൾ ഇത് വണ്ണാണെങ്കിൽ ഇതിൽ എക്സിക്യൂഷൻ നടക്കും. ഇതാണ് വണ്ണെങ്കിൽ, അതായത് ഇത് സീറോ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ വണ്ണാക്കി മാറ്റും. അങ്ങനെ നടന്നാൽ ഇതിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. ആരാണോ ഇതിൽ വണ്ണാണത്, ഓലെ നമ്മൾ മുന്നോട്ട് പോകാൻ സമയക്കുള്ളൂ, മറ്റുള്ള അവിടെ റെസ്ട്രിക്റ്റഡ് ആക്കും. അപ്പോൾ ഫിഗർ ജസ്റ്റ് പറയാം, ഇതൊരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇവിടെ കണ്ടോ, ഈ ഫിഗർ വരയ്ക്കുക, രണ്ട് എഫ് എഫ് വരയ്ക്കുക, എന്നിട്ട് ഇതിൽ നിന്നൊരു ആൻഡ് കൊടുക്കുക, ഇവിടെ നിന്നൊരു ഇൻവേർട്ടർ കൊടുത്തിട്ട് ഒരു ആൻഡ് കൊടുക്കുക, രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരു നൂറ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എഫ് എഫ് ഒക്കെ പാസ് ചെയ്യുക, ക്യൂ വൺ റിസൾട്ടും കൊടുക്കുക. സിമ്പിളാണ് കൺസെപ്റ്റുകൾ, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ പക്ഷേ എല്ലാം കൂടെ കൺഫ്യൂസ്ഡായി പോകും, എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഫിഗർ വരയ്ക്കുക. മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ കൗണ്ടേഴ്സൊക്കെ വരുമ്പോൾ, ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടറൊക്കെ വരുമ്പോൾ ഫിഗേഴ്സാണ്. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് എഫ് എഫ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ജെ കെ ടി ഫ്ലിപ്പ്ലോപ്പൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചതിൻ്റെ തിയറി ഇതിനകത്ത് എഴുതാം. പക്ഷേ ഈ ഫിഗർ എന്തായാലും, ഈ ഫിഗർ വരച്ചാൽ മാത്രമേ നിങ്ങൾ പിന്നെ എത്ര തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമുള്ളൂ.
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഫിഗറിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. കാരണം ഈ ഫിഗർ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എത്രയും. കാരണം എന്താണ്, ഇവിടെ രണ്ട് എഫ് എഫ് യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ അത് അസോസിയേറ്റ് ചെയ്തിട്ട് ലാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് അത് പിന്നെ നോർ ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് എഫ് എഫ് ഒക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അപ്പോൾ ഡൗൺ സിഗ്നൽ ഉണ്ട്, അതിൽ നിന്ന് ഡൗണൊക്കെ ഇൻവേർട്ടറായിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് സീറോ എങ്കിൽ ഇത് വൺ ആയിരിക്കും, ഇത് വൺ ആണെങ്കിൽ ഇത് സീറോ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. പക്ഷേ ഫിഗർ വരയ്ക്കാൻ കഴിയണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫിഗറിനെ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താ ഇത് ഫുൾ ഫിഗർ ആണല്ലോ നോട്ട്സിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഈ ഒരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് എത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. പിന്നെ അത്രയും ഇതിൻ്റെ റൂട്ടുകളും കാര്യങ്ങളും കൺസെപ്റ്റുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കേസ് വന്നപ്പോൾ നമ്മൾ മറ്റിലൊക്കെ തിയറി ഒരുപാട് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഫിഗറിൽ ഹൈലൈറ്റ് ചെയ്യാൻ, കാരണം ഫിഗർ ഒരാൾ വരച്ച് വെച്ചാൽ പിന്നെ അയാൾ ഇനി തിയറി കുറേ എഴുതിയില്ലെങ്കിലും അയാൾക്ക് മാറക്കൂടും. ജസ്റ്റ് രണ്ട് മൂന്ന് പോയിൻ്റ് ഉള്ളതിൽ കൺസെപ്റ്റ് കൺവേ ചെയ്താൽ കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അപ്പോൾ ഡൗണിന് വെറുതെ ഇതൊന്നും വരച്ച് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ കറക്റ്റ് ഫിഗർ ഇതാണ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ അതിമ്പോൾ കുറേ നേരം ചൊറിഞ്ഞു കൂടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വേഗം കോമ്പിനേഷനിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്, വെൻ അപ്പോൾ ഡൗൺ സിഗ്നൽ ഈസ് വൺ കൗണ്ട് സീക്വൻസ് ഈസ് അപ്പ് ആൻഡ് ക്യൂ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ക്ലോക്ക് പൾസ് ടു ദി നെക്സ്റ്റ് എഫ് എഫ്. അതായത് സപ്പോസ് ഇത് വൺ ആണെങ്കിൽ നമ്മൾ ഇത് മെയിൻ്റെ ഇല്ല, ഇതിലൂടെ ആൻഡ് പോകും, പിന്നെ നൂറ് പോകും, നെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കും. അതല്ല, ഇത് ഇനി സീറോ ആണെങ്കിലോ, സീറോ ആണെങ്കിൽ ഇത് സീറോ ആണ്, ഇത് അതിൻ്റെ ഇൻവേർട്ടറാണ്, അപ്പോൾ ഇത് വൺ ആകും. ആരാണോ വണ്ണ് ഓലെയാണ് മെയിൻ്റെ ചെയ്യുക, കാരണം അപ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉള്ളൂ. കാരണം മൊത്തം ബൈനറി ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായി, സീറോ ആണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യും, വൺ ആണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ടു ബിറ്റ് സിങ്ക്രണസ് അപ്പോൾ ഡൗൺ കൗണ്ടർ ജസ്റ്റ് പറയാം എന്താണ് ടു ബിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ അസിങ്ക്രണസ് കൗണ്ടറിൻ്റെ കേസാണ്. സിങ്ക്രണസ് കൗണ്ടറാണ് ഈ ജസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട്സൊന്നും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ജസ്റ്റ് എന്തെങ്കിലും നോട്ട്സ് തരാം. അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, കാരണം ഈ ഒരു ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ടു ബിറ്റ് സിങ്ക്രണസ് കൗണ്ടറിൽ. അപ്പോൾ നമ്മൾ വെറുതെ ഇനിയും ഡിലേ ആക്കി പോകേണ്ട, കാരണം ഓൾറെഡി ടൈം ഉണ്ടോ, 11 മിനിറ്റ് കഴിഞ്ഞു. നമുക്കാണെങ്കിൽ വളരെ കുറച്ച് ടൈം വെച്ചൊക്കെ വീഡിയോ എടുക്കണ്ടേ. ഇതിനകത്ത് സിങ്ക്രണസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ജസ്റ്റ് സിമ്പിളാക്കി എങ്ങനെ നിങ്ങൾ നോട്ട് എഴുതാൻ ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണ് ടു ബിറ്റ് സിങ്ക്രണസ് അപ്പോൾ ഡൗൺ കൗണ്ടർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കണതാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ടു ബിറ്റ് ആണ്. അപ്പോൾ രണ്ട് എഫ് എഫ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് അതാണ്. പിന്നെ സിങ്ക്രണസ് ആണ്, അപ്പോൾ എന്താണ് കോമൺ ക്ലോക്ക് പൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, പോയിൻറ്സൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ച കൺസെപ്റ്റ് വെച്ച് ഈസി ആയിട്ട് പോയിൻറ്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ സിങ്ക്രണസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ രണ്ടിനും കൂടെ സെയിം ക്ലോക്കാണ് യൂസ് ചെയ്യുന്നത്, സിമിൾട്ടേനിയസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് പറയുള്ളത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നമ്മൾ ജെ കെക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്ലോക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെയാണ് നമ്മൾ ഈ അപ്പും ഡൗണും കൊടുത്തിട്ടുള്ളത്. കാരണം അപ്പാണോ കൗണ്ട് ചെയ്യേണ്ടത്, ഡൗൺ ആണോ കൗണ്ട് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആരാണ്, ഈ അപ്പോ ഡൗൺ സിഗ്നലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സിഗ്നൽ തീരുമാനിച്ചു എന്താണ്, ഇത് വൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ എക്സിക്യൂഷനാണ്. ഇത് വൺ ആണെങ്കിൽ ആര് തീരുമാനിക്കും, ഇത് വർക്ക് ചെയ്യും, നമ്മുടെ ക്യൂവിനെ മൈൻഡ് ചെയ്യും, ക്യൂ എക്സിക്യൂഷൻ നടക്കും, വൺ കിട്ടും. അതല്ല, ഇത് സീറോ ആണെങ്കിൽ നമ്മൾ നേരെ ഇൻവേർട്ടർ എടുക്കും, ഇവിടെ വൺ ആകും, എന്നിട്ട് ക്യൂ ഡാഷിനെ മൈൻഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും, വണ്ണും സീറോയും കിട്ടും. അതിൻ്റെ നോർ ഗേറ്റിലൂടെ പാസ് ചെയ്തിട്ട് നെക്സ്റ്റ് എഫ് എഫ് കൊടുക്കും. സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്, സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. പക്ഷേ ഈ ഫിഗർ കാണുന്നത് കുറച്ച് വരക്കാനൊക്കെ ബുദ്ധിമുട്ട് ഒരു പക്ഷേ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം വരച്ച് നോക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഇനിയും തരണം എന്നാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ തരാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി. നിങ്ങൾ ഇതുവരെയുള്ള എഫ് എഫിൻ്റെ വീഡിയോസും കൺസെപ്റ്റുകളൊക്കെ പഠിച്ചവരാണ്, സിംഗിൾസോ സിംഗിൾസൊക്കെ പഠിച്ചവരാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് വെച്ചാൽ നോട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഫിഗർ അത്രയേ നമുക്ക് ഇനിയും പെൻഡിങ്ങിൽ കിടപ്പുണ്ട്, ഇനിയും ഒരുപാട് കൺസെപ്റ്റുകൾ പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ നോട്ട് എഴുതി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഫിഗർ വെച്ച് നിങ്ങൾക്ക് ഈസിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, അതല്ല ഈ നോട്ട് വേണമെന്നാണെങ്കിൽ എന്നോട് പറയാം, ഞാൻ നോട്ടും തരാം. കാരണം അതിൻ്റെ ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സെയിം കാര്യങ്ങളല്ലേ പറയുന്നത്. ആകെ ഈ ഒരു കേസ് മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അപ്പും ഡൗണും ആണെങ്കിൽ ഇത് വൺ ആണെങ്കിൽ ഇത് എക്സിക്യൂഷൻ നടക്കും, ഇതാണ് വൺ എങ്കിൽ ഇതാണ് എക്സിക്യൂഷൻ നടക്കുക, രണ്ടും കൂടെ നോർ കൂടെ പോകും, എന്നിട്ട് നെക്സ്റ്റ് എഫ് എഫ്ക്ക് പോകും. ഇനി അതിൽ ഇത് ത്രീ ബിറ്റിൻ്റെ കേസാണ് വരുന്നതെങ്കിൽ എന്താണ്, മൂന്ന് എഫ് എഫ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ത്രീ ബിറ്റും ടു ബിറ്റും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ഞാനൊക്കെ പറഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഒന്നിന് ടു എഫ് എഫ് ആണ് യൂസ് ചെയ്യുന്നതിൽ, മറ്റേ ത്രീ എഫ് എഫ് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ. ജെ കെ എഫ് എഫ് ആണ്, പക്ഷേ മൂന്നെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ കൊടുത്ത് അതേപോലെ കോമൺ ആയിട്ട് ക്ലോക്ക് പൾസ്. അപ്പോൾ സംഭവ കൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഫിഗറൊക്കെ നമുക്ക് വരക്കാം. പക്ഷേ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലായവരൊക്കെ വരക്കാവുന്നേ ഉള്ളൂ. സെയിം സാധനം തന്നെയാണ്, പക്ഷേ എഫ് എഫ് ഒന്ന് കൂട്ടി വരച്ചു എന്നേ ഉള്ളൂ. എഫ് എഫ് സീറോ, എഫ് എഫ് വൺ, എഫ് എഫ് ടു, മൂന്നിനെ കൂടെ സെയിം ക്ലോക്കാണ് കൊടുത്തത്. പിന്നെ അതേപോലെ ജെ കെ എല്ലാം ഹൈ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ അപ്പ് ഓർ ഡൗൺ എന്ന സംഭവം കൊടുത്തിട്ടുള്ളത്, അപ്പാണെങ്കിൽ ഇത് എക്സിക്യൂഷൻ ഈ ആൻഡ് ഗേറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ഡൗൺ ആണെങ്കിൽ ഈ ആൻഡ് ഗേറ്റ് എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് രണ്ടും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ നോർ ഗേറ്റ് നെക്സ്റ്റ് എഫ് എഫ് പാസ് ചെയ്യും, എന്നിട്ട് അതിലെ ക്യൂവും ക്യൂ ഡാഷൊക്കെ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് അപ്ഡൗൺ ചെയ്യണം. ഇതന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇതന്നെ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തൊക്കെ പറയാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ക്ലാസ്, അതിൽ തന്നെ 29th ഒക്കെ ലീവാണ്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്പോ ഡൗൺ കൗണ്ടർ. ഇനിയും രണ്ട് ടൈപ്പ് കൗണ്ടേഴ്സ് രണ്ടും എല്ലാം കുറേ കുറച്ചും കൂടെ പറയാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലൊക്കെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ അപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒന്ന് ഈ വീഡിയോ ആണ്, ഈ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക, എന്നിട്ട് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിൽ രണ്ട് FF യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഗേറ്റുകൾ രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു നോർ ഗേറ്റ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ അതിന് ക്ലോക്ക് എങ്ങനെ കൊടുത്തിട്ടുള്ളത്, ഒരു ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഒരു ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ Q0 Q1 ആണ്. ഇതന്നെ വെച്ച് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. അപ്പോൾ വെറുതെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കുറേ മുന്നേ ആ FFന്റെ കേസ് പറഞ്ഞ നോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ നോട്ട് തരാത്തത്. കറക്റ്റ് കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളിവിടെ മെയിൻ ചെയ്യുന്നത്. ഇനിയും കൺസെപ്റ്റ് എത്തിയില്ലെങ്കിൽ എന്നോട് പറയാം. പിന്നെ കുറേ ഡ്രോ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും കേട്ടോ. ഒരു നോട്ടും പെണ്ണോട്ടിരുന്ന് അങ്ങനെ വരക്കാം, പക്ഷേ ഉള്ള ടൈം നിങ്ങൾക്കായാലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങൾ വരക്കണം എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഈ വരച്ച് പഠിക്കേണ്ട കൺസെപ്റ്റുകൾ നിങ്ങൾ വരച്ച് പഠിക്കണം, മറ്റേ നമ്പർ ഇട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ കൺസെപ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ നോട്ട് തന്നെ വെച്ചിട്ട് നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. സംഭവം കറക്റ്റായിട്ട് വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഇനിയും നോട്ട് വേണമെന്നാണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ, ഞാൻ തരാൻ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ ചോദിക്കാൻ കേട്ടോ, ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സാമിൻ്റെ തലേന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അത് നമ്മളന്ന് വേറെ ഏതെങ്കിലും സെം എടുക്കുമായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിൻ്റെ എക്സാമിൻ്റെ കേസൊക്കെ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ചോദിക്കുക നോട്ട്സൊക്കെ വേണമെങ്കിൽ. പിന്നെ നോട്ട്സ് തരേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് ട്യൂബിറ്റ് സിംഗണസ് ആണെങ്കിൽ എന്താണ്, ട്യൂബിറ്റ് ആണെങ്കിൽ രണ്ട് FF യൂസ് ചെയ്യും, സിംഗണസും ഈ പേര് തന്നെ നമുക്ക് കിട്ടും. സിംഗണസ് ആകുമ്പോൾ എന്താണ് കോമൺ ആയിട്ടുള്ള ക്ലോക്ക് പൾസ് യൂസ് ചെയ്യും. അപ്പോൾ ഡൗൺ ആകുമ്പോൾ അപ്പും പോസിബിളാണ്, ഡൗൺ കൗണ്ടറും പോസിബിളാണ് എന്നൊക്കെ മീൻ ചെയ്യാൻ ഈ പേരിന് തന്നെ മൂന്നാല് പോയിൻറ്റ് കിട്ടി. പിന്നെ നമ്മൾ ഈ ഫിഗർ വെച്ച് എങ്ങനെയാണ് ഇതൊക്കെ എക്സിക്യൂഷൻ നടക്കുന്നതെന്ന് കൂടെ പറഞ്ഞാൽ ഒരു എസ്സേക്കുള്ള ഒരു മിനിമം ഒരു ഷോർട്ട് എസ്സേക്കുള്ള മാർക്കിനുള്ള വകുപ്പായി. പിന്നെ ഈ ഫിഗറും കൂടെ വരച്ചാൽ ഫിഗറാണ്, ഫിഗർ വരച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ് മീൻ ചെയ്യുന്നത്. പിന്നെ 3 ബിറ്റ് ആകുമ്പോൾ എന്താണ് 3 FF വരച്ചു. പിന്നെ സിംഗണസ് ആയതുകൊണ്ട് കോമൺ ക്ലോക്ക് പൾസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റുകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.